ഹലോ ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫാമിലി ഷെഫിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ മിസ്സസ് അബ്രഹാം. ഹായ്. അപ്പം ഇന്നത്തെ വിഭവം എന്താണ്? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറുക്കൻ മെഴുക്കോട്ടിയാണ്. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ആദ്യം പറയാം, പിന്നീട് ഇതിനകത്ത് ചേർത്തിരിക്കുന്ന എന്തൊക്കെയാണെന്ന് പറയാം. ഇവിടെ ഇരിക്കുന്നത് കൂർക്ക സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതിന്റെ കൂടെ ആവശ്യത്തിനുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്, കുരുമുളക് പൊടി ആവശ്യത്തിന്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഓൾറെഡി നമ്മളിതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്, വേണമെങ്കിൽ ഇടാനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ കരുവേപ്പില. ഓക്കെ, കരുവേപ്പില ഇട്ട ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ വറക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ഇനിയും കൂർക്ക നമ്മള് എന്തൊക്കെയാണ് ഇതിനകത്ത് വെച്ച് പുഴുങ്ങിയേക്കുന്നതെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മള് കൂർക്ക ചെയ്ത് ഇതിന്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും നമ്മുടെ ആവശ്യത്തിന് ഇട്ട് വെള്ളം ഒഴിച്ച് വേവിച്ച് വെച്ചതാണ്. ഓക്കെ, ഇനിയും ബാക്കി ഇൻഗ്രീഡിയന്റ് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമുക്കിത് ഫ്രൈയിങ് പാനിലോട്ട് പോകാം. ഓക്കെ, ഞാൻ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോ നമുക്ക് നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നമ്മൾ ആവിക്കുകയാണ്. ആവശ്യമെങ്കിൽ പിന്നീട് ആഡ് ചെയ്യാം. നമ്മുടെ എണ്ണ ഇങ്ങനെ ചൂടായി വരുന്നുണ്ട്. അതിലോട്ട് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന കൂർക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമൊന്ന് ഇന്ന് ഫ്ലോ ചെയ്തിട്ട് അത് ഒന്ന് ഇളക്കി കൊടുക്കാം. എണ്ണ ഒന്ന് പിടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് സ്ലോ ചെയ്തിടാം. ഓക്കെ ഓക്കെ, കുറച്ച് കുരുമുളക് പൊടി ഇടുകയാണ്. കുരുമുളക് പൊടിയാണ് ഇതിന് ഏറ്റവും നല്ല ടേസ്റ്റ് വരുന്നത്. പിന്നെ കരിവേപ്പില ഇടുകയാണ്. മുളക് പൊടി അധികം ഇട്ടില്ലാലും കുഴപ്പമില്ല, ഇച്ചിരി ഒരു നുള്ളിട്ടാലും മതി. എരിവനുസരിച്ച്, ഓൾറെഡി നമ്മൾ കുരുമുളക് പൊടി ഇട്ടോണ്ട് നല്ല എരിവ് കാണും. നമ്മൾ ഇളക്കി കൊടുക്കാം. സ്ലോയിൽ കിടന്ന് മൂക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന. ഇതിന് നമുക്ക് നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പൊ പിന്നെ സ്ലോയിലല്ല, ഫുള്ളിൽ ഇടുവാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് വീണ്ടും എണ്ണ ഒഴിക്കേണ്ടി വരുമായിരിക്കും. നമ്മള് സ്ലോയിൽ തന്നെ കിടന്നാല് അത്ര എണ്ണ വേണ്ടി വരത്തില്ല. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് പൊട്ടറ്റോ മെഴുക്കട്ടി പോലെയാണ് അല്ലേ? അതെ അതെ. അപ്പൊ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്തിട്ട് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. ഓക്കെ, സ്വാദിഷ്ടമായ അല്ലെങ്കിൽ രുചികരമായ നമ്മുടെ കൂർക്ക മെഴുക്കോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡൈനിങ് ടേബിളിലോട്ട് പോകാം. ഓക്കെ, അങ്ങനെ നമ്മുടെ കൂർക്ക മെഴുക്കോട്ടി റൈസിന്റെ കൂടെ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, നല്ലതായിട്ടിരിക്കുന്നു. പൊട്ടറ്റോ ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കോട്ടിയാണ്. ഇച്ചിരി പ്രയാസമുണ്ട് അരിയാൻ, അതല്ലാതെ അതിന് അപ്പുറത്ത് നല്ലൊരു വിഭവമാണ്. നിങ്ങളും ട്രൈ ചെയ്യുക. ഈ വീഡിയോ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്താൽ കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പം വീണ്ടും കാണുന്നവരെ ബൈ ബൈ.